അടക്കി ഭരിക്കുന്ന അള്ളാഹുവിന്റെ അധികാരത്തിന്റെ കസേര എന്ന് പറഞ്ഞുകൂടാ. അറബ് ഭാഷയിൽ കുർസി എന്ന വാക്കിന്റെ അർത്ഥം അതാണെങ്കിലും അള്ളാഹുവിന് ഒരു ഇരിക്കാൻ ഇടം വേണ്ട. അള്ളാഹു ഒരു ഹയ്യിസിലേക്ക് ഒരു സ്പേസ് ആവശ്യമുള്ളവനല്ല. എന്നാലും റബ്ബിന് കുർസിയുണ്ട്. പ്രപഞ്ചങ്ങൾ ഒന്നാകെ കടന്ന് അതിന്റെയും അപ്പുറത്താണ് അള്ളാഹുവിന്റെ കുർസി, അധികാരത്തിന്റെ പീഠം. അതിന്റെ മീതയാണ് അർശ്. കുർസിയിനെ പറ്റി നബി തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, കുർസി അല്ലാഹുവിനെ പറ്റി റബ്ബിന് കാലുണ്ട് എന്ന് പറയാൻ പറ്റുമെങ്കിൽ അല്ലാഹുവിന് കാലില്ല. അങ്ങനെയെങ്കിൽ കാല് വെക്കുന്ന സ്ഥലമാണ് കുർസി, ഇരിപ്പിടമായിരിക്കണം അർശ് എന്ന്. അതെല്ലാം ഹദീസിന്റെ വചനങ്ങളെ വളരെ സൂക്ഷ്മതയോടുകൂടിയേ നമുക്ക് പറയാൻ പറ്റൂ, വ്യാഖ്യാനിക്കാൻ കഴിയൂ. മനുഷ്യനുള്ള പോലെ കൈകാലുകൾ അല്ലാഹുവിനുണ്ടെന്ന് പറഞ്ഞുകൂടാ. ഖുർആനിൽ അള്ളാഹുവിന്റെ കണ്ണ് എന്ന പ്രയോഗം വന്നിട്ടുണ്ട്, റബ്ബിന്റെ കൈ എന്ന പ്രയോഗം വന്നു. അതൊക്കെ വ്യാഖ്യാനിക്കേണ്ടവയാണ്. അള്ളാഹുവിന്റെ കഴിവ്, കുദറത്ത് കൈ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ കാഴ്ചയും അള്ളാഹുവിന്റെ ഇഹാത്വവും, ഇതാണ് അള്ളാഹുവിന്റെ കണ്ണ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് അഹ്ലു സുന്നത്തിന്റെ ഉലമ വ്യാഖ്യാനിക്കുക. കാലി വെക്കുന്ന ഇടമാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്.